അസ്സലാമലൈക്കും വറഹ്മത്തുള്ള. നമ്മൾ പുതിയൊരു വർഷത്തിലേക്ക് പ്രവേശിക്കാനൊരുങ്ങുകയാണ് ഇപ്പോഴോ, ഇതിപ്പോൾ ഓഗസ്റ്റിലെ മാസം. എന്നാൽ ഒരു മുസ്ലിം വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ പ്രാർത്ഥനകളെ സംബന്ധിക്കുന്ന, അവൻ്റെ പ്രായത്തെ സംബന്ധിക്കുന്ന പല കണക്കുകളും ബന്ധപ്പെട്ട് കിടക്കുന്നത് അറബി മാസത്തോടാണ്, ഹിജിറി കലണ്ടറിനോടാണ്. അപ്പോൾ ഹിജിറി കലണ്ടർ അവസാനത്തെ മാസമായ ദുൽഹിജ്ജ കഴിഞ്ഞിട്ട് മുഹറം മാസം ആരംഭിക്കുകയാണ്. ഈ ഘട്ടത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത്രയേറെ പ്രാധാന്യമുണ്ട്. പലപ്പോഴും നമ്മൾ ഈ ഇംഗ്ലീഷ് മാസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അത്രത്തോളം കെട്ടുപിണഞ്ഞു കിടക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ ചിലപ്പോഴെങ്കിലും അറബി മാസങ്ങളെ പരിഗണിക്കാൻ, വേണ്ട രീതിയിൽ പരിഗണിക്കാൻ കഴിയാറില്ല, അല്ലെങ്കിൽ പരിഗണിക്കാൻ ശ്രദ്ധിക്കാറില്ല എന്നതാണ് സത്യം. ശരിക്കും നമ്മുടെ മതപരമായ കാര്യങ്ങൾക്ക്, പ്രായപൂർത്തി സമുദായ കാര്യങ്ങളാവട്ടെ, ഇസ്ലാം നിഷ്കർഷിക്കുന്ന സമയബന്ധിതമായ കാര്യങ്ങൾ അല്ലെങ്കിൽ പ്രായബന്ധിതമായ കാര്യങ്ങൾ, ഒരാൾക്കിപ്പം 7 വയസ്സായ നിസ്കരിക്കാൻ പ്രേരിപ്പിക്കണം, 10 വയസ്സായ നിസ്കരിച്ചിട്ടില്ലെങ്കിൽ അതിനവർക്ക് പണിഷ്മെൻറ്റ് കൊടുക്കണം എന്നൊക്കെ പറയുന്ന ഘട്ടങ്ങളിൽ, അല്ലെങ്കിൽ 15 വയസ്സായാൽ പ്രായപൂർത്തിയാകും, ഇത്തരം ഘട്ടങ്ങളിലൊക്കെ പരിഗണിക്കേണ്ടത് ഈ അറബി മാസം അനുസരിച്ചുള്ള കണക്കുകളാണ്. അതിൻ്റെ ദിവസങ്ങളും ഇംഗ്ലീഷ് മാസം അനുസരിച്ചുള്ള കണക്കുകളും തമ്മിലുള്ള വ്യത്യാസമൊക്കെ നമുക്കറിയാം. അപ്പോൾ ഇത്രയേറെ പ്രാധാന്യമുള്ള ഒരു കലണ്ടറാണ് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിക് കലണ്ടർ. ആ കലണ്ടറിൻ്റെ ഒരു പുതുവർഷം, ഒരു പുതുവർഷം കൂടി ആരംഭിക്കാനിരിക്കുന്ന ഈ ഒരു ഘട്ടത്തിൽ നമ്മൾ പുതിയ, നമ്മൾ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നേരത്തെ പറഞ്ഞ പോലെ ഒരു പുതിയൊരു വർഷം നമ്മുടെ മതപരമായ ജീവിതത്തിൻ്റെ പുനരാലോചനകൾക്കൊക്കെ വളരെയേറെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഘട്ടമാണ്. നമുക്കിതാ ഒരു വർഷം കഴിഞ്ഞിരിക്കുന്നു, പുതിയൊരു വർഷത്തിലേക്ക് നമ്മൾ കാലെടുത്ത് വെക്കുകയാണ്. ഹാസിബു ഖബില അന്തു ഹാസബു എന്നാണ്, നിങ്ങൾ വിലയിരുത്തപ്പെടുന്നതിന് മുമ്പ് നിങ്ങൾ സ്വയം ഒന്ന് വിലയിരുത്തുക. നിങ്ങൾ നിങ്ങളെ ഓരോന്നും, നിങ്ങളുടെ കഴിഞ്ഞ വർഷത്തിലെ, കഴിഞ്ഞുപോയ കാലത്തിലെ നഷ്ടങ്ങളെക്കുറിച്ച്, നേട്ടങ്ങളെക്കുറിച്ച് സ്വന്തം ഒരു അവലോകനത്തിന് വിധേയമാക്കേണ്ട ഏറ്റവും നല്ല സമയമാണ്. ഒരു ബിസിനസ് സ്ഥാപനമാണെങ്കിൽ അതിൻ്റെ സാമ്പത്തിക വർഷത്തിൻ്റെ അവസാനത്തിൽ കൃത്യമായ ഓഡിറ്റിംഗ് നടത്തിയിട്ട് ഇന്നാലിന്ന ഭാഗങ്ങളിൽ മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്, അതൊക്കെ പരിഹരിക്കണം, പുരോഗമനമായ കാര്യങ്ങളൊക്കെ ഏത് രീതിയിൽ നമുക്ക് ഇംപ്ലിമെൻ്റ് ചെയ്യാം എന്നൊക്കെ ആലോചിക്കുന്നത് അതിൻ്റെ സാമ്പത്തിക വർഷ അവസാനത്തിലാണെങ്കിൽ, വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയൊരു കൊല്ലത്തിലേക്ക് കടക്കാനൊരുങ്ങുന്ന സമയത്ത് കഴിഞ്ഞ കാലങ്ങളിൽ, അല്ലെങ്കിൽ കഴിഞ്ഞ എൻ്റെ ഒരു വർഷം അതെങ്ങനെയാണ് എനിക്ക് ഭവിച്ചത്, അതിലെത്ര ലാഭമാണ് ഞാൻ നേടിയത്, എന്തൊക്കെ കാര്യങ്ങളിൽ എനിക്ക് വലിയ നഷ്ടങ്ങൾ സംഭവിച്ചിരിക്കുന്നു. ഹാസിബു, നിങ്ങൾ വിചാരണയ്ക്ക് വിധേയമാക്കുക. ഖബില അന്തു ഹാസബു, നിങ്ങളെ വിചാരണ ചെയ്യപ്പെടുന്ന ഒരു ഘട്ടം വരാനിരിക്കുന്നു. ഓരോന്നും ഇഴകീറി നിങ്ങളുടെ നഷ്ടലാഭങ്ങളെക്കുറിച്ച്, നന്മ തിന്മകളെക്കുറിച്ച് പൂർണ്ണമായൊരു അവലോകന വിധേയമാക്കപ്പെടുന്ന ഒരു ദിവസം നമുക്കൊക്കെ വരാനുണ്ട്. അപ്പോൾ അതിൻ്റെ മുമ്പ് നമ്മൾ സ്വയം ഒരു വിലയിരുത്തൽ നടത്തി, ഒരവലോകനം നടത്തി, എവിടെയൊക്കെയാണ് എനിക്ക് പാളിച്ചകൾ സംഭവിച്ചത്, ഏതൊക്കെ രീതിയിൽ കഴിഞ്ഞ വർഷം സംഭവിച്ചു പോയ ഏതൊക്കെ തെറ്റുകളാണ് വരാനിരിക്കുന്ന സമയത്ത് സംഭവിക്കില്ല എന്ന് എനിക്ക് തീരുമാനമെടുക്കാൻ കഴിയാം, അല്ലെങ്കിൽ ഏതൊക്കെ നന്മകളാണ് എനിക്ക് നമ്മുടെ ഇടപെടലുകളിൽ, നമ്മുടെ സ്വഭാവങ്ങളിൽ, നമ്മുടെ ആരാധനകളിൽ ഒക്കെ ഏതൊക്കെ നന്മകളാണ് എനിക്ക് പുതിയൊരു വർഷത്തിൽ, ഒരു ചെറിയൊരു പ്ലാനിങ്, അല്ലെങ്കിൽ ചെറിയൊരു കരുതൽ, ഒരു തീരുമാനം എടുക്കാൻ കഴിഞ്ഞാൽ അങ്ങനെ എത്ര പുതുവത്സര പുലരികളിൽ നാം തീരുമാനമെടുത്തു, പക്ഷേ നടക്കുന്നില്ല എന്നൊരു നിരാശയൊന്നും വേണ്ട. ഒരു വിശ്വാസിക്ക് തീരുമാനമെടുക്കുന്നത് പ്രതിഫലാർഹമാണെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് അല്ലേ. ഒരാളൊരു നല്ല കാര്യം തീരുമാനിച്ചു, ഒരു ദിവസം നേരെ വിളിക്കുമ്പോൾ ഇന്നാലിന്ന് നന്മകളൊക്കെ ചെയ്യണമെന്ന് തീരുമാനിച്ചുറപ്പിച്ചു, പക്ഷേ സാഹചര്യവശാൽ അവനത് ചെയ്യാൻ കഴിഞ്ഞില്ല എങ്കിൽ പോലും അവൻ്റെ തീരുമാനത്തിന്, അവൻ്റെ അങ്ങനെയുള്ള ഒരു നിശ്ചയത്തിന് പ്രതിഫലമുണ്ട് എന്നതാണ് ഇസ്ലാമിക പാഠം. അങ്ങനെയാണെങ്കിൽ ഒരു പുതിയ വർഷം പിറക്കാനിരിക്കുന്ന ഈ ഘട്ടത്തിൽ നമ്മൾ നമ്മുടെ കഴിഞ്ഞ വർഷങ്ങളിലെ, അല്ലെങ്കിൽ കഴിഞ്ഞ കാലയളവിൽ സംഭവിച്ചു കൊണ്ടേയിരിക്കുന്ന ഏതെങ്കിലും ഒരു തിന്മ, ഏതെങ്കിലും ഒരു സ്കലിതം, ഒരു ചെറിയ കാര്യമാവട്ടെ, നമ്മൾ നിത്യേന നമ്മുടെ ജീവിതത്തിൽ വന്നു കൊണ്ടിരിക്കുന്ന ഒരു കാര്യം, ഇനി ഇൻഷാല്ലാ വരുന്ന വർഷത്തിൽ, ഇതൊരു പുതുവർഷ പുലരിയാണ്, വരുന്ന വർഷത്തിൽ ഞാൻ ആ തെറ്റുമായി ബന്ധപ്പെടില്ല എന്നൊരു തീരുമാനം നമുക്കെടുക്കാൻ കഴിഞ്ഞാൽ,
അതുപോലെ തന്നെ നമ്മൾ പതിവാക്കാതിരിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് പതിവാക്കാൻ കഴിയുന്ന ഏതെങ്കിലും ഒരു കാര്യം ഞാനത് ചെയ്യും, ഞാനൊരു ദിവസം 100 സ്വലാത്ത് ചെല്ലാൻ ശ്രമിക്കും എന്നൊരു തീരുമാനമാണ് നമ്മുടെ പുതുവർഷത്തിൽ നമ്മുടെ ജീവിതത്തിൽ നിഖില പുരോഗതികളെയും നമ്മുടെ ഇത്തരം കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. നമ്മളൊരു പക്ഷേ ഭൗതികമായിട്ട് അതിനെ കണക്ക് കൂട്ടിയേക്കും. ഇന്ന് കഴിഞ്ഞ ദിവസം വാട്സപ്പിൽ വന്നൊരു മെസ്സേജ് ഇങ്ങനെയാണ്, ഗുരുവിനോട് ശിഷ്യൻ ചോദിക്കുകയാണ്, ഗുരു എൻ്റെ ജീവിതത്തിൻ്റെ പുരോഗതികളിൽ എൻ്റെ തെറ്റുകൾ സ്വാധീനിക്കും, ഞാൻ തെറ്റ് ചെയ്യുന്നത് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ശിക്ഷയായി ജീവിതത്തിൽ തന്നെ ലഭിക്കുന്നതാണല്ലോ ഗുരു പറഞ്ഞത്, പക്ഷേ എനിക്കങ്ങനെയൊന്നും ഫീൽ ചെയ്തിട്ടില്ല, എനിക്കങ്ങനെ ഞാൻ ചെയ്ത തെറ്റുകൾ കാരണം ഏതെങ്കിലും രീതിയിൽ ശിക്ഷ അനുഭവിക്കുന്നതായിട്ട് അതെൻ്റെ പുരോഗതിക്ക് ഏതെങ്കിലും രീതിയിൽ ഭംഗം വരുത്തുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല, എന്താണ് ഗുരു ഉത്തരം എന്ന് ചോദിച്ചപ്പോൾ ഗുരു പറഞ്ഞു, നിനക്ക് ആരാധനകളിൽ ആലസ്യം അനുഭവിക്കാറുണ്ടോ? നിനക്ക് ഖുർആൻ ഓതാത്ത എത്രയെത്ര ദിവസങ്ങൾ, ഒരു പേജ് പോലും ഒരു വരി പോലും ഖുർആൻ ഓതാത്ത ദിവസങ്ങൾ നിനക്ക് കഴിഞ്ഞു പോകുന്നില്ലേ? നീ ചെയ്യുന്ന തെറ്റുകൾ ഒരു നിസ്സാരമായിട്ട് അതൊന്നും വലിയൊരു കാര്യമായിട്ടെടുക്കാത്ത ദിവസങ്ങൾ നിനക്ക് കഴിഞ്ഞു പോകുന്നില്ലേ? സ്വലാത്ത് ചെല്ലാത്ത, ഖുർആൻ ഓതാത്ത, ചിലപ്പോഴൊക്കെ നിസ്കാരം പോലും കഥാ ആയി പോകുന്ന ദിവസങ്ങൾ അതൊന്നും അത്ര പരിഗണിക്കപ്പെടേണ്ടതായിട്ട് തോന്നാത്തതല്ലേ? അങ്ങനെ നിനക്ക് ദിവസങ്ങൾ കഴിഞ്ഞു പോകുന്നില്ലേ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, അതെ, ഇതിനേക്കാൾ വലിയ ശിക്ഷ പടച്ചവൻ ദുനിയാവിൽ എന്താണ് നിനക്ക് തരാനുള്ളത്? നിൻ്റെ പുരോഗതിക്ക് ഇതിനേക്കാൾ ഭംഗം വരുന്ന മറ്റെന്താണ്? നമ്മുടെ സ്വലാത്തുകൾ, നമ്മുടെ നിത്യജീവിതത്തിലെ ആരാധനകൾ, അള്ളാഹുവിനെ സ്തുതിക്കുന്ന കാര്യത്തിലൊക്കെ നമ്മുടെ ജീവിതത്തിൽ, ഒരുപക്ഷെ ഇതൊരു ആരാധനയുമായിട്ട് മാത്രം ബന്ധപ്പെട്ട കാര്യങ്ങളല്ലേ എന്ന് ചുരുക്കാതെ, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ സകല പുരോഗതിക്കും ഇഹത്തിലും പരത്തിലും ഉപകരിക്കുമെന്ന നിശ്ചയത്തോടു കൂടി വേണം ആ പുതിയ വർഷത്തെ വരവേൽക്കാൻ. അങ്ങനെ ഒരു ചിട്ട, അങ്ങനെ ഒരു താളം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കുന്നതോടുകൂടി നമ്മുടെ ദുനിയാവും ആഹ്റവും രക്ഷപ്പെടാൻ നമുക്ക് കഴിയും. അതിജീവനത്തിൻ്റെ പാഠങ്ങളാണ് മുഹറവും ഹിജ്റയുമൊക്കെ പറയുന്നത്. ഇൻഷാല്ലാ നമുക്കതിനെക്കുറിച്ചൊക്കെ സംസാരിക്കാം. നല്ല ഒരു തീരുമാനങ്ങളുമായി, നല്ല ഒരു പ്രതീക്ഷയുമായി, ഒരുപാട് പ്രതിസന്ധികളിലൂടെയാണ് നാം ഓരോരുത്തരും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതിൽ നിന്നൊക്കെ മാറി പ്രതീക്ഷാനിർഭരമായ ഒരു നാളേക്ക് വേണ്ടി നമുക്ക് പുതുവർഷ പുലരി ആശംസിക്കാം. കുല്ലു ആമി വ അൻതും ബിഖൈർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.